ടീം എബ്രഹാം സാറിനെ കവാലം കാലം കവാലം ഫെസ്റ്റിന്റെ ആദരം ആദരവ് നൽകുന്നതിനായി വിളിച്ചേക്കാൻ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി എബ്രഹാം സാറിനെ നന്ദി, സന്തോഷം. നമ്മളുടെ ചടങ്ങ് അവസാനിക്കുന്നു. നാടകം ആരംഭിക്കുവാൻ സമയമായി. നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അരമണിക്കൂർ വ്യത്യാസം സംഭവിച്ചു. എങ്കിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഈ വേദിയിൽ ഉൾപ്പെടുത്തേണ്ടുവെന്ന സാഹചര്യമുണ്ടായിരുന്നു. ഓരോരുത്തരിൽ നിന്നും ഓരോരോ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെട്ട ഒരു വേദിയായിട്ട് ഇത് മാറിയതിൽ അതിയായ സന്തോഷം. നാടകം എന്ത്, ഈ നാടകം എന്തു പറയുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഡയറക്ടർ എന്നതിനപ്പുറത്തേക്ക് ശ്രീ നെടുമുടി വേണു എന്ന നാടക പ്രതിഭയ്ക്ക്, എന്ന അഭിനയ പ്രതിഭയ്ക്ക് കവാലം എന്ന വലിയ പ്രതിഭയുമായി ചേർന്നപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ, അത് എത്രയാണെന്ന് പങ്കുവെക്കാൻ ഒരുപക്ഷെ ഈ വേദി പോരാതെ വരും, ഈ സമയം പോരാതെ വരും. അതിനെ മുഴുവനും സ്വാംശീകരിച്ചുകൊണ്ട് അനുഭവങ്ങൾ ചേർത്ത് വെച്ച് നാടകത്തെയും നാടകക്കാരെയും ഈ നാടകാനുഭവത്തെയും അവതരിപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട നെടുമുടി വേണു സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ വേദിയും അതിനെ നാടകത്തിനായി വഴിമാറുകയാണ്. ഇതിൻ്റെ അവതരണത്തിനും ഇവരെ പരിചയപ്പെടുത്തുന്നതിനും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി ആ വാക്കുകൾക്കായി പ്രിയപ്പെട്ട വേണിച്ചേട്ടെ സ്വാഗതം ചെയ്യും. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഗുരുസ്മരണ, നാടകം പരിചയപ്പെടുത്തൽ എന്നിങ്ങനെ രണ്ട് ചുമതലകളാണ് എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത്. അതിൽ ഗുരുസ്മരണ എന്ന് പറയുന്നത് അതിബൃഹത്തായ ഒരു വിഷയമാണ്. കാരണം കഴിഞ്ഞ ഏതാണ്ട് 50 വർഷ കാലത്തെ സഹയാത്രക്കിടയിൽ ഉണ്ടായിട്ടുള്ള രസകരവും അവിസ്മരണീയവുമായ ഒട്ടേറെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്. പക്ഷേ ഈ നാടകത്തിൻ്റെ അരങ്ങേറ്റത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അതെത്രമാത്രം ഔചിത്യമുള്ള കാര്യമാണ് എന്നുള്ളത് ഒരു പ്രേക്ഷക സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വിശദമായി ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ചുരുക്കി പറയാവുന്ന കാര്യങ്ങളൊന്നും അല്ലതാനും. എന്തായാലും ശ്രീ ജോൺ ബോൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വല്ലാതെ വികാരാധീനായി. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് പോലെ ഇതെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ ഓടിക്കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചരമദിനം ഞങ്ങൾ തിരുവനന്തപുരത്ത് 3 ദിവസത്തെ ഉത്സവമായി കൊണ്ടാടി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രം, നാടോടിയും സിനിമാ ഗാനങ്ങളും എല്ലാം ചേർത്ത് ഉള്ള ഒരു ദിവസത്തെ ഉത്സവം അങ്ങനെ. ഒരു ദിവസം മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളും പ്രകടനങ്ങളും, കനകകളിലെ ഭാരതീയ ശിവജി തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധരായ ഒരുപാട് നർത്തകികൾ അന്ന് പങ്കെടുത്തിരുന്നു. 3 ദിവസം നാടകം. അങ്ങനെ വളരെ ബൃഹത്തായ ഒരു പരിപാടിയായിരുന്നു അത്. 2 വർഷം കൊല്ലത്താണ് സംഘടിപ്പിച്ചത്. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു ആ ദിവസങ്ങൾ, 2 ദിവസങ്ങൾ.
എന്നുള്ളത് ഓർമ്മദിനം എന്ന നിലയ്ക്ക് ജന്മദിനത്തിൽ ആലപ്പുഴ ഒരു മാസം മുമ്പ് സംഘടിപ്പിച്ചു. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, വളരെ ക്ഷേമമായി നടന്നു അത്. പക്ഷെ ഇവിടെ വന്ന് തൃശ്ശൂർ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ആണ് ഏറ്റവും ചേർന്ന കവാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഏറ്റവും ചേർന്ന സ്ഥലം എന്ന് തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹം ജനിച്ചത് കുട്ടനാട്ടിലാണെങ്കിലും കവാലം പോലെ സമ്പന്നവും ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയുമുള്ള ഒരു നാട്ടിലാണെങ്കിലും അവിടെ നിന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊള്ളപ്പെടുത്തിയതെങ്കിലും അതിന് പരിപാകം വന്നത്, അല്ലെങ്കിൽ കവാലം എന്ന കലാകാരൻ ശരിക്കും ഉരുവപ്പെട്ടത് ഈ തൃശ്ശൂരിൽ നിന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം രണ്ടു ടീമിൽ രണ്ട് പ്രാവശ്യം ഈ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ രണ്ട് വർഷം ചെയർമാൻ, രണ്ട് പ്രാവശ്യം ചെയർമാനുമായി. അപ്പോൾ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കുട്ടനാട് വിട്ടുള്ള ഒരുപാട് പ്രാമാണികരായ കലാകാരന്മാരുമായി നേരിട്ട് ഇടപഴകുവാനും ഗ്രാമാന്തരങ്ങൾ തോറും സഞ്ചരിച്ച് ഒട്ടേറെ നാടോടി ഗാനങ്ങൾ അത് രേഖപ്പെടുത്തുവാനും ഒക്കെ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. ഞെള്ളത്തിലാവും പൊതുവെള്ളനെ പോലെയുള്ള ആളുകൾ, സ്വഭാന സംഗീതജ്ഞർ, ഗ്രാമങ്ങളിലുള്ള ഒരുപാട് ഗ്രാമീണ ഗായകർ, അവരെയൊക്കെ തിരിച്ചറിയുകയും കണ്ടെത്തുകയും അവരുടെയൊക്കെ പാട്ടുകൾ രേഖപ്പെടുത്തി അത് ഇവിടുത്തെ ലൈബ്രറിയിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെമ്പൈ പോലെയുള്ള ശാസ്ത്രീയ സംഗീതജ്ഞന്മാർ എന്നിങ്ങനെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടുണ്ടാവുകയും അതുപോലെ ചാക്യാന്മാരുമായിട്ടുള്ള ബന്ധം, പൈങ്ങോളൻ രാമചാക്യാരും അമ്മന്നൂർ മാധവ ചാക്യാരും തുടങ്ങിയിട്ടുള്ള പ്രാമാണികരായ ഒരുപാട് ചാക്യാന്മാരുമായിട്ടുള്ള ബന്ധം, സംസ്കൃത നാടകവേദിയുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ വ്യവച്ഛേദിക്കാൻ വയ്യാത്ത ഒരുപാടൊരുപാട് ഘടകങ്ങളാണ് കവാലത്തിനെ കവാലമായി തീർത്തത്. അതുകൊണ്ട് അദ്ദേഹം വളർന്നു വന്നതിൽ ഒരു ഘട്ടം, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള അദ്ദേഹത്തിൻ്റെ സംസർഗം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കാൻ പറ്റിയ ഇടം, ഏറ്റവും അനുയോജ്യമായ ഇടം ഇവിടം തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടു വർഷം രണ്ട് പ്രാവശ്യം സെക്രട്ടറിയായി ഇരുന്നു. മറ്റൊന്നുള്ളത് അവനവൻ കടമ്പ എന്ന നാടകം ഇവിടുത്തെ ഇവിടെ പുറത്തുള്ള മരച്ചുവട്ടിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്, ഏതാണ്ട് 40-45 വർഷം മുമ്പ്. അതുപോലെ തന്നെ ദൈവത്താർ എന്ന നാടകം, ഇന്നരങ്ങേറുന്ന ഭഗവത ജുഗം എന്ന നാടകം, അത് രണ്ടും അരങ്ങിലാണ് അവതരിപ്പിച്ചത്. അന്ന് ഒപ്പമുണ്ടായിരുന്നതിൽ പ്രധാനി ഭരത് ഗോപിയായിരുന്നു. അതിലെ രണ്ട് പ്രധാന വേഷങ്ങൾ ചെയ്തത് ഒന്ന് ഞാനും ഒന്ന് അദ്ദേഹവുമായിരുന്നു. അദ്ദേഹം ശിഷ്യനും ശാണ്ഡില്യൻ എന്ന ശിഷ്യനും ഞാൻ ഗുരുവുമായിട്ടാണ് അന്ന് അഭിനയിച്ചത്. ആ നാടകം കേരളത്തിൽ പലയിടങ്ങളിലും, കേരളത്തിന് പുറത്ത് ഡൽഹിയിലും ഫരീദാബാദിലും ഒക്കെ അവതരിപ്പിക്കുകയുണ്ടായി. ഈ നാടകം ഞാൻ നാടകത്തെപ്പറ്റി മാത്രമേ ഇനി പറയുന്നുള്ളൂ, മറ്റതൊരിക്കലും പറഞ്ഞാൽ തീരാത്ത ഒരു വിഷയമാണ് എന്നുള്ളതുകൊണ്ട്. ഈ നാടകം 4-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ ബോധായന കവി എഴുതിയതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന നാടകമാണ്. നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ഈ നാടകത്തിൻ്റെ പ്രമേയമാണ്. സംസ്കൃത നാടകമാണ് ഇത്. ഇതിലെ കഥാതന്തു സാർവകാലികമാണ്, ഏത് കാലത്തും പ്രസക്തമായ ഒരു കഥാതന്തുവാണ് ഇതിൻ്റെ. അത് ഈ നാടകം കാണുമ്പോൾ മനസ്സിലാവും. വേഷങ്ങളിലും പ്രവൃത്തികളിലും മാറ്റമുണ്ടാവാമെങ്കിലും ഇതിലെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു സത്യം അത് ഈ നാടകത്തിനുണ്ട്. ഇത് ചാക്യാന്മാർ പണ്ട് അവതരിപ്പിച്ചിരുന്നു, ഇടക്കാലം നിർത്തിവെച്ചു. ഇത് നാടകമല്ല, ഒരു പ്രഹസനമാണ്. പിന്നീട് പൈങ്കുളം രാമചാക്യർ അത് വീണ്ടും രംഗപാഠമുണ്ടാക്കി, വീണ്ടും പതുക്കെ പതുക്കെ
അവതരിപ്പിച്ചു തുടങ്ങി എന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതിനെ തികച്ചും ഒരു നാടക സങ്കേതത്തിലേക്ക് ആക്കിയെടുക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ഒരു കാര്യമാണ് കവാലം ചെയ്തത്. അന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ കുമാരവർമ്മ ഉണ്ടായിരുന്നു. ഏതാണ്ട് 50-55 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ നാടകം ആദ്യമായി അരങ്ങേറിയത്. അതും ഇവിടെ തന്നെയായി. അന്നത്തെ അഭിനേതാക്കളിൽ പലരും ഇന്ന് ഇല്ല. അതിനുശേഷം ഭരത് ഗോപിയും ഞാനും ഒക്കെ തിരുവരങ്ങിൽ വന്നതിന് ശേഷമാണ് വീണ്ടും ഈ നാടകം പൊടിതെട്ടിയെടുത്തത്. പിന്നീട് നമ്മുടെ ഭാരതീയമായ കേരളീയമായ അഭിനയ സമ്പ്രദായത്തിൻ്റെ രംഗശീലക്രമങ്ങൾ അത് ഇതിൽ മിന്നിലാട്ടം നടത്തുന്നത് നമുക്ക് കാണാം. എന്താണ് കവാലത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, സംഭാവന എന്താണ്? ഒരു ഒരു എന്താ പറയേണ്ട ഒരു ആദിമധ്യാന്ത ബന്ധമുള്ള ഒരു കഥയല്ല ഇതിൻ്റെ പ്രമേയം. ചാണ്ഡില്യൻ എന്ന ശിഷ്യനും ഈ ഒരുപാട് സിദ്ധ വിദ്യകൾ കയ്യിലുള്ള ഒരു ഗുരുവും ആണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ചാണ്ഡില്യനാവട്ടെ ഒരുപാട് മതങ്ങൾ മാറി 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 വന്ന് ആഹാരത്തിന് വേണ്ടി മതങ്ങൾ മാറി വന്ന് ഒടുവിൽ ഈ പ്രബുദ്ധനായ ഗുരുവിൻ്റെ ശിഷ്യനായി ചേർന്ന ഒരാളാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല, ഇയാളുടെ കൂടെ നടന്ന വല്ലതും ആഹാരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മാത്രം കൂടെ കൂടിയവനാണ്. പക്ഷേ പാവം ഗുരുവിന് ശിഷ്യനെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ, പറഞ്ഞും പഠിപ്പിച്ചും ഒക്കെ പോകുന്ന വഴിയിൽ വളരെ യാദൃശ്ചികമായി ഇതിൻ്റെ പേര് തന്നെ ഭഗവത് അജുഗം എന്നാണ്. ഭഗവാനും അജുഗയും. ഭഗവാൻ എന്നിവിടെ വിവക്ഷിക്കുന്നത് സന്യാസിയാണ്. അജുഗ എന്ന് പറഞ്ഞാൽ വേശ്യാണ്. ഒരിക്കലും ചേരാത്ത രണ്ട് കഥാപാത്രങ്ങൾ, ഭഗവാൻ സന്യാസിയും വേശ്യയും. വേശ്യ സന്യാസിയാവുകയും സന്യാസി വേശിയാവുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു പരകായ പ്രവേശമാണ് ഈ നാടകത്തിൻ്റെ ഏറ്റവും നർമ്മപ്രധാനവും മർമ്മപ്രധാനവുമായ ഒരു കാര്യം. ആ നാടകം നമുക്ക് ആരംഭിക്കാം. ഇതിൽ അഭിനയിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഗുരുവായി അഭിനയിക്കുന്നത് ഗിരീഷാണ്. കവാലത്തിൻ്റെ തുടർന്നുള്ള എല്ലാ നാടകങ്ങളിലും പ്രധാന വേഷം ചെയ്യുന്നത് ഗിരീഷാണ്. ഗിരീഷ് കഴിഞ്ഞ വർഷം നമ്മുടെ കേന്ദ്ര സംഗീത അക്കാദമിയുടെ നാടകത്തിനുള്ള സമ്മാനം കരസ്ഥമാക്കിയ അവാർഡ് വാങ്ങിച്ച ആളാണ് ഗിരീഷ്. അടുത്ത ആളിനെ നമുക്കറിയാം, അതൊരു നാടകം കണ്ടിട്ടില്ലാത്തവർക്ക് മനസ്സിലാവും, ബിജു സോപാനം. ബിജു പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പുമുളകിലെ നായകനാണ്. ഉപ്പുമുളകിലെ നായകൻ എങ്ങനെയാണ് ഈ കവാലത്തിൻ്റെ ശൈലീകരിക്കപ്പെട്ട നാടകത്തിൽ അഭിനയിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം. പക്ഷെ ആ സ്ക്രീനിൽ കാണുന്ന ബിജുവല്ല ഇവിടെ കാണുന്ന ബിജു. അത് നേരിട്ട് കണ്ടു തന്നെ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. പിന്നെ അടുത്തയാൾ അയ്യപ്പനാണ്. അയ്യപ്പനും തിരുവരങ്ങിൻ്റെ സജീവ അംഗമായിരുന്നു. അയ്യപ്പൻ പിന്നീട് മുനുഷ്യയിലെ ഒരു കഥാപാത്രമായി മാറി. നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹമാണ് യമദൂതനായി അഭിനയിക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് കവാലം സോപാനം ആരംഭിച്ച കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മോഹിനി വിജയനാണ്. മോഹിനിയാട്ടത്തിൽ അതിപ്രഗത്ഭയായ മോഹിനി വിജയൻ ആണ് വസന്തസേന എന്ന നായികയെ അവതരിപ്പിക്കുന്നത്. പിന്നെ പരപ്രതിക മധുകരിക എന്നിട്ട് തോഴിമാരുണ്ട്. കീർത്തന രവിയും കൃഷ്ണ എം എസുമാണ് അവതരിപ്പിക്കുന്നത്. വൈദ്യനായി അവർ അവതരിക്കുന്നത് ശിവകുമാറാണ്. ശിവകുമാറിനെയും വേറെ തരത്തിൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കൃഷ്ണകുട്ടിനായരുടെ സത്യൻ്റെ പടത്തിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ള പൊന്മോട്ട എഴുതുന്ന തട്ടാനൊക്കെ ഒറ്റ തുപ്പിന് മരിച്ചു വീഴുന്ന കൃഷ്ണകുട്ടി നായരുടെ മകനാണ് നമ്മുടെ ശിവകുമാർ. അദ്ദേഹമാണ് വൈദ്യൻ. പിന്നെ രാമലഗൻ എന്ന വസ്ത്രസേനയുടെ കാമുകനായി അഭിനയിക്കുന്നത് ബോസ് വിദ്യാധരനാണ്. അതോടെ നാടകത്തിലെ പട്ടിക അവസാനിച്ചു. പിന്നെ പിന്നിൽ നമ്മുടെ ഇവിടെ പാട്ടുകൂട്ടത്തിൽ
ഉണ്ടായിരുന്നത് തന്നെയാണ്. രാമദാസ് ഉണ്ട്, ഗിരീഷ് ഉണ്ട്, അവരെല്ലാം ഉണ്ട്. അവരെല്ലാമാണ് തൊക്കമേളം നയിക്കുന്നത്. നമുക്ക് നാടകം ആരംഭിക്കാം. എനിക്ക് പറഞ്ഞതുപോലെ എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ നാടകം ആരംഭിക്കാം. കൂടുതലായി എനിക്കൊന്നും പറയാനൊന്നുമില്ല. എന്നും സ്മരിക്കാറുള്ള ഒരാളാണ് കവാലം നാരായണ പണിക്കർ. നമ്മൾ സാധാരണ അച്ഛൻ അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒക്കെ പോകുമ്പോൾ ഈ അനാഥത്വം തോന്നും. പക്ഷെ എനിക്ക് ശരിക്കും ഒരനാഥത്വം തോന്നിയത് കവാലം പോയപ്പോഴാണ്. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ മറ്റാരും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ചുറ്റുമിരുന്ന് ഞങ്ങൾ പാട്ടുകൾ പാടി. ഒരിക്കൽ പോലും മ്ലാനമായി, ഇപ്പോൾ തോമ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളെ നേരിടുമ്പോൾ പോലും ഏറ്റവും പ്രസാദാത്മകമായി പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം നിശ്ചലമായി കിടക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ പാട്ടുപാടി, താളം കൊട്ടി. അങ്ങനെ വളരെയേറെ സംഗീത സാന്ദ്രമായ ഒരു ലോകത്തേക്കാണ് അദ്ദേഹത്തെ ഞങ്ങൾ യാത്രയാക്കിയത്. പക്ഷേ അദ്ദേഹം തുടങ്ങി വെച്ചതൊക്കെ ഏറ്റെടുക്കാൻ ആർക്കൊക്കെ കരുത്തുണ്ട് എന്ന് കാലം തെളിയിക്കും. എന്തായാലും ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ചേച്ചി രാധാമണി ചേച്ചി ആയാലും ശരി, സഹോദരൻ ശ്രീ വേലായുധ പണിക്കലായാലും ശരി, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ളവർ, പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട പേര് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ കല്യാണിയെക്കുറിച്ചാണ്. കല്യാണിയുടെ കാർമ്മികത്വത്തിലാണ് ഈ തിരുവരങ്ങ് സ്വാഭാനം എന്ന് പറയുന്ന ഈ നാടക സംഘവും പാട്ടുകൂട്ടവും എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഒരു നല്ല നാടക കാഴ്ചയാവട്ടെ.